ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നോമ്പ് 22-ന്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതേത് വൈകുന്നേരമെല്ലാം എടുത്തതാണ്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഇത് സമൂസേൻ്റെ മസാല ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഉള്ളിയിട്ട് ഇത് സമൂസ ആക്കി വെക്കുന്നത്, അതിന് പൊരിക്കാനല്ല. ഉള്ളി നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഉള്ളി ഇട്ടും, എന്നിട്ടത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത് കളർ മാറുന്നേരെ ഉപ്പിലൂട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അടുക്കി കൊടുക്കാണ്ട് നോക്കാൻ. പിന്നെ അതിലേക്ക് പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് അടിച്ച് പച്ചമുളക് അടിച്ചെടുത്ത്, പിന്നെ ഗാർലിക് പേസ്റ്റ്, പിന്നെ ജിഞ്ചർ പേസ്റ്റും അതിലിട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇങ്ങനെ പെണ്ണാക്ക് ഡ്രസ്സ് എടുത്തൊന്നാൽ കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ ഇത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് അതും കൂട്ടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം. അപ്പുറം ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്, അത് ചിക്കൻ കറി ആക്കാനാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ചിക്കൻ വേവിക്കാനിട്ട്, അത് സമൂസയിലിടാനും വേണ്ടിയിട്ടില്ലേ. ഇങ്ങനെ കുക്കർ വെച്ച് അതിലേക്ക് നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഉള്ളി തക്കാളി ആയാലും ഇട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം അതിൽ നല്ലോണം മിക്സാക്കിയ ശേഷം പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ ഇതിന് തിന്നാൻ പൊറോട്ട വാങ്ങിയാൽ ചെയ്തിന് ചിക്കൻ കറി പൊറോട്ട ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണമെന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിൽ മുളക് പൊടിയും അതിലിട്ട് കൊടുത്തു വെള്ളമൊഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി. പിന്നെ ഇതാ ഉള്ളി നല്ലോണം വയറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ പൊടിച്ച് ജ്യൂസ് ആ മെഷീനിൽ പൊടിച്ചത്, വേവിച്ച ചിക്കൻ പൊടിച്ചത്. ഇതാ അടുത്ത ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ കൂടി ആ ഉള്ളിയിൽ കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കണം. ഞാൻ ഇന്ന് കടിയാക്കിയത് സമൂസയും റോളും പിന്നെ ഈത്തപ്പായം പൊരിച്ചതാണ്. പിന്നെ അത് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്ത് ഇത് പൊരിച്ച ചിക്കനായിട്ടാണ് തോന്നും, കുറച്ച് പൊരിച്ചെന്ന് തോന്നും. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കണം. ഇതടുത്ത് മാവാക്കിയെന്ന് ഡോവാക്കി എടുക്കുന്നു. അപ്പം മൈദെടുത്തിന് ഇത് ഈത്തപ്പായം പൊരിക്കാനാണ്. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്ത് കായ് പൊരിക്കാനാക്കി. എനിക്ക് കായ് വാങ്ങാൻ പോകുമ്പോഴേക്ക് കായ് ഉണ്ടായിക്കില്ല. പിന്നെ ഈത്തപ്പായം പൊരിച്ച് പിന്നെ ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കാം. പിന്നെ അടുത്ത് സമൂസേൻ്റെ ഇതാക്കാൻ ഇറക്കിയത് കേട്ടോ. അതിനും മൈദെടുത്ത് ഇതൊന്ന് ഈ സമൂസ ആക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, ഇത്ര വരെ എടുത്തിട്ടില്ല. ബാക്കി രാത്രിയാണെന്നാക്കി
അതിൻ്റെ ഉള്ളിൽ നിറച്ചതല്ലോ. അതിൽ കുറേ വീഡിയോകൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുക്കുകയും പിന്നെ അതിൽ ഉപ്പിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കാം. ഇതാ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് മാറ്റി വെച്ച് ഇത് ഈത്തപ്പായം പൊരിക്കാൻ. പിന്നെ ഇതാ അടുത്ത് പൊരിക്കാൻ നിൽക്കുന്നു. അങ്ങനെ ഈത്തപ്പായം പൊരിക്കാനിട്ട് പിന്നെ അങ്ങനെ ഈത്തപ്പായം കൂടി പൊരിച്ചെടുത്ത് അടുത്തത് പിന്നെ സമൂസയാണ് പൊരിക്കാനിട്ട്. ഈത്തപ്പായം പൊരിച്ചിട്ട് സമൂസ പൊരിക്കാനിട്ട് സമൂസ ഒരഞ്ചെണ്ണാറ്റേ ബാക്കി ഉണ്ടായിട്ടില്ല. ഇത് മിന്നാനത്തെ സമൂസയാണ്, അപ്പോൾ ഒരു അഞ്ചെണ്ണ ബാക്കി ഉണ്ടായിട്ട് പിന്നെ അവും പൊരിച്ച്. ഇത് വെജിറ്റബിൾ സമൂസയാണ് ഇപ്പോൾ പൊരിക്കുന്നത്. പിന്നെ അതും പൊരിച്ചെടുത്ത് പിന്നെ ഇതാ സമൂസ പൊരിച്ചതിന് ശേഷം റോള് പൊരിക്കാനിട്ട് ഇത് മൂന്നാം നിന്ന് കടിയുണ്ടേ. അങ്ങനെ റോളും പൊരിക്കാനിട്ട് പിന്നെ ഇതാ റോള് പൊരിച്ചെടുത്ത് അത് ഫുള്ള് പൊരിഞ്ഞ് പിന്നെ അത് പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ എല്ലാം പാത്രത്തിലേക്ക് സെറ്റാക്കി. അത് ഇന്ന് കുറച്ച് സമയമുണ്ട്, ഇന്ന് പയ്യാന്ന് സെറ്റാക്കി. അപ്പം എല്ലാം എടുത്ത് വെച്ചിതാ ഈത്തപ്പായം പൊരിച്ചത്, റോള്, സമൂസ, പിന്നെ ജ്യൂസായിട്ട് വാട്ടർമെലൻ്റെ ജ്യൂസും പിന്നെ ലൈമും നേരങ്ങളിലാണുണ്ടേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.